ജൂനിയേഴ്സ് ഞങ്ങളുടെ ക്ലാസ് റൂമിലോട്ട് ഞങ്ങളെ വിളിച്ചേക്കുവാണ്. സർപ്രൈസ് കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. ഒരു ഓൾറെഡി ഒരു തവണ കണ്ടിട്ടുണ്ട്. Like and subscribe. Please click the bell icon. Double click. സർപ്രൈസ് ആണോ ഇത്? നല്ല രസമുണ്ടായിരുന്നു അവസാനത്തെ ആ ഒരു സർപ്രൈസ്. അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ജൂനിയേഴ്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഒരു ഹാപ്പിനെസ് തോന്നിയ ആ ഒരു മൊമെൻറ്റ്, അതാണ് ശരിക്കും ഞങ്ങൾ ഈ ലൈഫ് കഴിവാന്ന് തോന്നിപ്പോയത് ആ ഈ ഫോർ സമയത്ത്. അതുവരെ നമ്മൾ ഓക്കെ, ഇന്നലെ എക്സാം ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല. ആ ഇന്ന് ഫെയർവെല്ലാ, അതെന്തോ സാധാരണ ഒരു പരിപാടി പോലെ ഞങ്ങൾ ചുമ്മാ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അധികം ഒരു ഇനി അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. പക്ഷെ അത് കണ്ടപ്പോൾ നമ്മൾ അയ്യോ, 4 ഇയേഴ്സ് നമ്മളിവിടെ നിന്നിട്ട് പോകുന്നതിന്റെ ആ ഒരു സങ്കടം ഞങ്ങൾക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്. ആ വീഡിയോ കണ്ടപ്പോ ശരിക്കും അത് ഫീലായി. 4 വർഷം കഴിഞ്ഞല്ലോ, ഫെയർവെല് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അങ്ങനെ അത് തന്നെ നമ്മൾ അല്ല. അതേ ആ സമയം വരെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയും പോയാൽ മതി, പോയാൽ മതി, പോയാൽ മതി എന്നുള്ളൊരു ഇത് തോന്നുമ്പോ ഇപ്പോ ആ ഒന്നും കൂടെ അതിലോട്ട് പോവായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ഒരു ടൈമിലുണ്ടാകുമ്പോൾ ഫീലിംഗ് ഇല്ല. ആ ഫീലിംഗ് ഞങ്ങൾക്ക് ഇപ്പൊ വന്ന് ശരിക്കും ഞങ്ങൾ അങ്ങനെ പറയുന്ന ആൾക്കാരെ അല്ലായിരുന്നു. ഞങ്ങളെപ്പോഴും പറയുമായിരുന്നു ഫെയർവെൽ എന്നായിക്കോട്ടെ, ഞങ്ങൾ അപ്പൊ പറയും ഈ ഇവിടുന്ന് അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാ മതി എന്ന് പറയും. പക്ഷെ ഇപ്പൊ നമ്മള് തോന്നുന്നു എവിടെ ഒരു കുഞ്ഞൊരു കുത്തല് മനസ്സിൽ.
അത് അത് ശരിക്കും അത് ക്രിയേറ്റ് ചെയ്ത് തന്നത് ആ ഒരു വീഡിയോയും പിന്നെ ആ ശരിക്കും ആ ക്ലാസ് റൂം എൻവയോൺമെന്റ് കാണുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അത് ശരിക്കും അതൊരു നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ അതെല്ലാം ഒരുക്കി തന്നെ കഴിഞ്ഞ സീനിയേഴ്സിന് ഞങ്ങൾ അവിടെ തന്നെ ആ സെമിനാർ ഹാളിന്റെ സൈഡിൽ വെച്ചിട്ടായിരുന്നു സർപ്രൈസ് കൊടുത്തത്. പക്ഷെ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ ചെയ്തപ്പോ ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഒരു വൈബ് ആയിരുന്നു. 4 വർഷവും വിത്തൗട്ട് എനി ചേഞ്ച് ആ ക്ലാസ്സിൽ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾക്ക് ആ ക്ലാസ്സിനോട് ശരിക്കും ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് വരേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ഇരുന്നു. പക്ഷെ ഇന്ന് അത് 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 തോന്നിപ്പോയി. ആ അത് ഫീലായി ശരിക്കും. അത് ശരിക്കും ഞങ്ങൾ ചുമ്മാ പോകുന്നു വരുന്നു പഠിക്കുന്നു എന്നുള്ളവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആ ഫോട്ടോസും ആ ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഒന്നും കൂടെ തിരിച്ചങ്ങോട്ട് പോവായിരുന്നു എന്ന് ശരിക്കും തോന്നിപ്പോയി. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫേസ് ആണല്ലോ. നമ്മുടെ ബിടെക് ജീവിതം നമ്മുടെ സ്റ്റുഡന്റ് ടാങ്ക് തീരുന്നു. ഇനിയിപ്പോ നമ്മുടെ ജീവിതം വേറൊരു ഫേസ് വേറൊരു തരത്തിലോട്ടാണല്ലോ. അപ്പം ഇനി അടുത്ത വ്ളോഗ്സ് ചിലപ്പോൾ ഇനി ഓക്കെ ഇനി മിച്ചം വ്ളോഗ്സ് ഉണ്ട്. ഞാൻ ഇവിടെ എക്സാം കാരണം നമ്മൾ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് മിച്ചം വ്ളോഗ്സ് ഇനി വരും. പക്ഷേ ഇങ്ങനെ ഒരു ഒന്നുകൂടിയിട്ടുള്ള ഒരു വ്ളോഗ്സോ കാര്യങ്ങളോ ഇങ്ങനെ വരത്തില്ല. വ്ളോഗ് ഉണ്ടെങ്കിൽ ഇനി ഒരു സ്റ്റുഡന്റ് ലൈഫായിട്ടുള്ള ഒരു വ്ളോഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി നമ്മുടെ ലൈഫിന് വേറെ ഫേസിന്റെ വ്ളോഗ്സ് ഒക്കെ വരുള്ളൂ. അറിയത്തില്ല ഇനിയിപ്പം നമുക്കറിയത്തില്ല. ഇനി ഇപ്പം കൊറേ വർഷം കഴിയുമ്പോ നമ്മൾ ഈ ഫെയർവെല്ലിന്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോഴേക്കും നമ്മൾ ഇപ്പൊ ഇന്ന് ഇന്ന് കൊറേ പേര് ബിടെക് ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ നമുക്ക് ഇനി കൊറേ വർഷം കഴിയുമ്പോ ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് അതൊന്ന് കാണാനും അപ്പൊ നമ്മൾ എന്ത് പറയും. അയ്യോ ഞാൻ എന്താ പറയാൻ വേണ്ടി വിട്ടുപോയി. പക്ഷെ അല്ല ആ സമയത്ത് നമുക്ക് അതൊരു ഫീലിംഗ് ആയിരിക്കും ഒരു വലിയ ഒരു മിസ്സിംഗ് ഉണ്ടാവും. അതായത് അതായത് സീരിയസ് ആയിട്ട് എല്ലാരും പറയണ കാര്യം തന്നെയാ. നമുക്കിപ്പോ ഒരു സമയത്ത് നിൽക്കുമ്പോ ഇത് എപ്പോഴേലും കഴിഞ്ഞാ മതി കഴിഞ്ഞാ മതി എന്നുള്ളൊരു തോട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും അതിന്റെ ആ ഒരു ഇത് കണ്ണിന്റെ വില അറിയാന്ന് അറിയത്തില്ല അത് കൂട്ട് അറിയുന്നത്. ലൈഫ് ഇനി അടുത്ത് കുറെ വർഷം കഴിയുമ്പോ നമ്മുടെ ലൈഫ് എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല. പലരും പല പല ഇതിലായിരിക്കും പല ഫീൽഡ് പല തട്ട് പല ഫീൽഡ് പല ഫീൽഡിലാകാലോ അല്ലേ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതങ്ങ് ഓർക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീലിംഗ് പറയുന്ന വലിയൊരു ഇതായിരിക്കും. അത് ഇനി ഞങ്ങള് അനുഭവിച്ചിട്ടില്ല. ഇനി അനുഭവിക്കുമ്പോ ഞങ്ങളത് ഉറപ്പായിട്ടും അങ്ങനെ ഞങ്ങളുടെ 4 വർഷത്തെ ബിടെക് ജീവിതം ഇവിടെ തീരെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫ് അതിനേക്കാളും കൂടുതലുണ്ടായിരുന്ന ഹോസ്റ്റൽ ലൈഫ്. ക്ലാസ്സിലേത് മിസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഹോസ്റ്റലിൽ ശരിക്കും മിസ് ചെയ്യും. കാരണം ഹോസ്റ്റലിലാണ് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പക്ഷെ ഞാൻ ആ തരത്തിൽ ജീവിക്കുക നമ്മള് ഫുൾ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക അത് ചെയ്തത് ശരിക്കും ഹോസ്റ്റൽ. പിന്നെ നമ്മുടെ ആ ഗേൾ ഗാങ്ങിന്റെ ഇടയ്ക്കുള്ള വൈബ് അത് ഭയങ്കര നല്ല വൈബായിരുന്നു. കാരണം ഞങ്ങള് 8-9 പേരുണ്ട്. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. നമ്മൾ നമ്മുടെ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യുന്നു നമ്മൾ സർപ്രൈസുകൾ കൊടുക്കുന്നു. ശരിയാ. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ പോലും അത്രയ്ക്കും ഇതൊന്നും കിട്ടുന്നില്ല. ആ അത്രയ്ക്കും സർപ്രൈസും കാര്യങ്ങളും ഞങ്ങളുടെ ഓരോ ഫ്രണ്ട്സും തന്നിട്ടുണ്ട് അല്ലേ. പലർക്കും പല സ്വഭാവമാണ് പല പല ഡിഫറെന്റ് ജീവിത സാഹചര്യത്തിൽ നിന്നും വരുന്നു. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ കംപയർ ചെയ്ത് നമ്മളെല്ലാം ശരിക്കും ഫാമിലി പോലെയാണ് ഈ അവസാനം ഫാമിലി ആയിരുന്നു ശരിക്കും. ഓരോ അതായത് ഓരോരുത്തർക്കും ഓരോ ഓരോ സ്വഭാവങ്ങളും അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്തൊക്കെ കൊറേ കാര്യങ്ങൾ ഞങ്ങൾ ഇത്രയും ദിവസം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ തന്നെയാണ്. അതായത് ഒരു വഴക്കുണ്ടാക്കിയ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് അങ്ങ് മറന്നു പോകും. അത് അതാണ് പ്രശ്നം. പിന്നെ എന്താ വഴക്കുണ്ടാക്കിയതൊന്നും ഓർക്കത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന അവര് ക്ലാസ്സിലായാലും കാണുന്നത് ഇവരെ ഇവിടെ വന്നാലും കാണുന്നത് ഇത്രയും നമ്മുടെ ഫാമിലിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്ത് കാണത്തില്ല. 4 വർഷത്തെ
ജീവിതത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കൂടുതലും സമയം ഇവിടെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ കൊറേ ജീവിതത്തിൽ കൊറേ കാര്യങ്ങൾ ശരിക്കും നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ ഓർക്കും. അവർ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ പറയും ഈ കോളേജ് ഇന്നത് പഠിപ്പിച്ചു അന്നത് പഠിപ്പിച്ചു. പക്ഷെ ശരിക്കും ഒരു സത്യം തന്നെയാണ്, കൊറേ കാര്യങ്ങൾ ഈ കോളേജ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ വന്ന് ഞങ്ങളല്ല ഫോർത്ത് ഇയർ ആയപ്പോൾ ദാറ്റ് ട്രാൻസിഷൻ വാസ് റിയലി ഹ്യൂജ്. അത് വെളിയിൽ വിസിബിൾ അല്ലെങ്കിലും നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഫസ്റ്റ് ഇയർ വന്ന നമ്മളല്ല ഫോർത്ത് ഇയർ ആയപ്പോഴെന്ന് കാര്യം പെട്ടെന്ന് തീർന്നെന്ന് പറഞ്ഞാലും ഇവിടെയൊക്കെയോ ഭയങ്കര വലിയ മാറ്റങ്ങൾ എല്ലാവരുടെയും നല്ലൊരു മാറ്റമായിരുന്നു ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഇയർ വരുമ്പോൾ തന്നെ ആർക്കും ബോണ്ടിങ് ഒന്നും കാണത്തില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വന്നിട്ട് ഏകദേശം ഞങ്ങൾ അത്രയും ബോണ്ടായില്ലെങ്കിലും ഒരു ഏകദേശം എല്ലാവരുമായിട്ട് ചെറിയൊരു കമ്പനിയൊക്കെ ഞങ്ങൾ ഒന്ന് സ്ഥാപിച്ചിട്ടുണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ആ ഒരു ശരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡേ അങ്ങ് മാറ്റിയെടുത്തത് കോളേജ് ലൈഫ് തന്നെയാണ്. കുറേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പഠിപ്പിച്ചത് നമ്മുടെ കോളേജാണ്. അങ്ങനെ കുറേ ശരിക്കും ഇങ്ങോട്ട് കാരണം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ ആരും സഹായിക്കാനുണ്ടാകത്തില്ല, നമ്മൾ തന്നെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ കെയറിങ്ങും സംഭവങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു ഒരു ഇതിലോട്ട് വന്നപ്പോൾ അതായത് ആരും നമ്മൾ കെയർ ചെയ്യാനില്ല, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരെ ഇവിടെ ആരുമില്ല. ആ ഫ്രണ്ട്സാണ്, ഒള്ളി ഫ്രണ്ട്സ് മാത്രമേ ഇവിടെ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ളൂ. ആ അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ലൈഫിലെ ഒരു ബെസ്റ്റ് 4 വർഷം എന്ന് പറയുന്നത് തന്നെ ഇതെന്ന്, കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ഇന്ന് ഒരു ജോലി കിട്ടിയാൽ അത് ചെയ്യാൻ പ്രാപ്തരാക്കുന്നതും ഇവിടെ നിന്നാണ്. കുറേ ലൈഫ് ലെസൺസ് നമ്മൾ പഠിച്ചു. അത് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ ലൈഫ് ലെസൺസ് വെച്ച് അങ്ങനെ പഠിക്കാൻ, പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്തു. പിന്നെ ഇനി നമുക്കറിയത്തില്ല നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ പോകും, നാളെ എന്താ സംഭവിക്കുന്നത്. ഇനി ഇത്രയും ദിവസം ഒരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു, ഓക്കെ നാളെ ഞാൻ ഫസ്റ്റ് ഇയർ കയറും സെക്കൻഡ് ഇയർ കയറും അങ്ങനെ ഇതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇനി ജോലിക്ക് പോവാണോ പഠിക്കാൻ പോവാണോ, ഇനി അതാണേ ഒരു ഡിഫറെന്റ് ഡയറക്ഷൻസ് ആണ്. ഇനി നമ്മൾ ഈ ഗ്യാങ് അല്ല വേറെ ഗ്യാങ്, ഇവിടം വരെ നമ്മൾ എല്ലാം ഒരുമിച്ച് അങ്ങ് വന്നു, ഇനി ഇവിടെ നിന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നമ്മൾ ഓരോ ഡയറക്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഡയറക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് പലർക്കും പല പൊസിഷൻ ആയിരിക്കും കിട്ടുന്നത്. ചിലവർ വലുതായിരിക്കും, ചിലർ താഴ്ന്നായിരിക്കും, എന്ത് വേണേലും ജീവിതത്തിൽ സംഭവിക്കാം. ഇനി പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ദിവസം വരെ നമ്മൾ ഒരുപോലെയായിരുന്നു. അതായത് നമുക്ക് ഒരു ഹൈ ലെവലോ അല്ല ലോ ലെവലോ അങ്ങനെ ഒരു നമ്മുടെ ലൈഫിന്റെ ഒരു ചാപ്റ്റർ തീർന്നു, ഇനി ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. അങ്ങനെ ഒരു ഫീലിംഗ്. ശരിക്കും ഇത് 2 മാസം മുന്നേ വരെ ഞാൻ പറഞ്ഞോണ്ടിരുന്നെങ്കിൽ യോ ഇപ്പൊ എന്തായാലും വീട്ടിൽ ഒന്ന് തീർന്നാൽ കിട്ടിയാൽ മതി. പക്ഷെ ഇപ്പോഴും പറയും ആ പരീക്ഷയിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവാനാണ് ഞങ്ങൾ ആ പറയുന്നത്. കാരണം ഇത്രയും പാടല്ലേ പഠിക്കാനായി, ഞങ്ങൾക്കാണെ ഭയങ്കര മടിയും പഠിക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ മാത്രമല്ല അപ്പൊ ഞങ്ങളിങ്ങനെ പറയുന്നു യൂത് തീർന്നു കിട്ടിയപ്പോ എന്ത് സ്ട്രെസ് ആ, പ്രൊജക്ട് സെമിനാറ് സീരീസ് പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം. അപ്പൊ ഞങ്ങൾ പറയുന്നു യൂ എങ്ങനെയെങ്കിലും തീർന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ എല്ലാം തീർന്നു കഴിയുമ്പോ നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു കുഞ്ഞൊരു മുട്ട് സൂചിച്ചത് കുത്തുന്ന ഒരു വേദനയില്ലേ, ആ ഒരു വേദന എവിടേക്കോ. ശരിക്കും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇപ്പോൾ ശ്രദ്ധയാണെങ്കിലൊക്കെ പറയുവേ ഇന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ നാളെ നല്ലൊരു മെമ്മറി ആയിരിക്കുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു ഫീലിൽ ഇപ്പോഴാണ് തോന്നുന്നത്. അന്ന് നമുക്ക് തോന്നുന്നു ഇതൊന്നും എന്തോ സാധനമാണ്, നമ്മളിതൊന്നും ഓർക്കാൻ പോകുന്നില്ല. ജൂനിയേഴ്സ് സംഭവമാ ഫോട്ടോസ് എത്ര വിമേ 4 വർഷമായോ. ശരിക്കും അതിൽ ശരിക്കും നമ്മൾ ഫിസിക്കലിയും നന്നായിട്ട് ചേഞ്ച് ചെയ്ത് അല്ലേ. പ്രത്യേകിച്ച് ബോയ്സിന്റെയാണ് ആ ട്രാൻസിഷൻ, നമുക്ക് അവരുടെ അപ്പിയറൻസ് തന്നെ മാറി. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇവര് തന്നെയാണോ നമ്മൾ ഫസ്റ്റ് ഇയർ കണ്ടത്. പിന്നെ ഗേൾസിന്റെ ഒക്കെ ആണെങ്കിലും കുറെ പേരുടെ സ്റ്റൈല് തന്നെ വന്നാൽ ആദ്യമേ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വന്നവര് പിന്നെ ഭയങ്കര നല്ല ഇതായി നല്ല ഡിഫറെന്റ് സ്റ്റൈൽസ് ഇവൻ ഞങ്ങൾക്കും ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമുക്കറിയത്തില്ല, പക്ഷെ വെളിയിൽ നിന്ന് ഒരാൾക്കാരെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ബോയ്സിന്റെ ഒക്കെ ചേഞ്ച് ഇന്ന് ആ ഫോട്ടോ ഫസ്റ്റ് ഇയറിലെ ഫോട്ടോ ഇപ്പൊ അവന്മാരെ കണ്ടതൊക്കെ ഭയങ്കര ചേഞ്ച്. അവരാന്ന് പോലും പറയത്തില്ല ആ ഒരു രീതിക്ക്. അപ്പൊ അത്രയും കാലം നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ടെന്നുള്ള കൊച്ചു മക്കളായിരുന്നു തന്നെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളൊരു ഒരു ഫുൾ മനുഷ്യനായ ഒരു അതായത് ഫുള്ളൊരു
ഒരു ഒരു പ്രാപ്തിയോടെ എല്ലാ പ്രാപ്തിയോടെയും ഒരു 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 മനുഷ്യൻ ഒരു പൂർണ്ണ മനുഷ്യനായതുപോലൊരു കാര്യം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയും വലിയ ആളായിരുന്നു തോന്നുന്നില്ലേലും പക്ഷെ എവിടെയൊക്കെയോ നമ്മൾ വലുതായി അങ്ങനെ ഒരു ഒരു തോട്ട് ഇങ്ങനെയൊക്കെ തന്നെ. ഇനിയിപ്പോ എല്ലാവിന്റെ ഒരു പുതിയ ചാപ്റ്ററാണ് ഇനിയും വരാൻ പോകുന്നത്. ഇനി ഇതുപോലെ ഒരുമി ചാപ്റ്റർ ആണെന്ന് നമുക്ക് അറിയത്തില്ല. ആൻഡ് ആ ചാപ്റ്റർ എന്താണെന്ന് അറിയാൻ നമ്മൾ എക്സൈറ്റഡ് ആണ്, ത്രില്ഡ് ആണ്. അത് നല്ല ചാപ്റ്റർ ആകാനായിട്ട് നമുക്ക് ഹോപ്പ്ഫുള്ളി നമുക്ക് ഇത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അപ്പൊ ശരി ശരി എന്നാ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ഇനി എന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഉറപ്പായിട്ട് ഒരു സാഹചര്യം കിട്ടുമ്പോഴത്തേക്കും വ്ളോഗ് ചെയ്യാം. പക്ഷേ എനിക്ക് പൊതുവേ ഇച്ചിരി നാളുള്ള കാരണം പുറത്ത് വെച്ച് കാണുമ്പോൾ ഒന്ന് വ്ളോഗ് ചെയ്യാനായിട്ട് എന്തൊന്നും കിട്ടത്തില്ല. ഇനി ഇതിന് ശേഷം എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പുറത്തൊക്കെ വെച്ച് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഒരു വീണ്ടും എന്തോ റീയൂണിയനൊക്കെ നമ്മൾ വെക്കുക അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലസ് ടു റീ ശരി. അപ്പം ബൈ.